കെ ഫോൺ പദ്ധതി പരിശോധിക്കുന്നതിനുള്ള ശ്രമങ്ങൾ, ജനങ്ങൾക്കേറെ നേട്ടമുണ്ടാക്കുന്ന പദ്ധതിക്ക് തുരങ്കം വെക്കാനുള്ള ശ്രമമാണിത്. ഈ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ ഇടങ്കോലിടൽ ജനങ്ങൾക്ക് എത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കുക. നമസ്കാരം. കെ ഫോണിനെ ആർക്കാണ് പേടി? മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ എടുത്തു പറഞ്ഞ കെ ഫോണിനെക്കുറിച്ച് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് മിണ്ടാട്ടമില്ല. എന്തുകൊണ്ടാകാം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കെ ഫോണിനെക്കുറിച്ച് മൗനം പാലിക്കുന്നത്? അന്വേഷണ ഏജൻസികളുടെ ഭരണഘടനാ നീക്കത്തെ എതിർത്ത മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ ഒന്നിലേറെ തവണയാണ് കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത്. പാവങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ഇൻ്റർനെറ്റ് എത്തിക്കുന്ന പദ്ധതി. ഈ വാർത്താസമ്മേളനം പ്രധാന ദിനപത്രങ്ങളായ മലയാള മനോരമയും മാതൃഭൂമിയും എങ്ങനെ റിപ്പോർട്ട് ചെയ്തു എന്ന് നോക്കാം. മലയാള മനോരമയുടെ ആദ്യ പേജുകളിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം നമുക്ക് കാണാനായില്ല. അകത്തെ പേജിൽ രണ്ട് തലക്കെട്ടുകളിലായി രണ്ട് വാർത്ത നൽകുകയാണ് ചെയ്തത്. എന്നാൽ ആ വാർത്തയിൽ കെ ഫോണിനെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ വാചകങ്ങൾ നിങ്ങൾക്ക് കാണാനാകില്ല. ഒരിടത്ത് കെ ഫോൺ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മാത്രം. മാതൃഭൂമി ആദ്യ പേജിൽ പ്രധാന വാർത്തയായി മുഖ്യമന്ത്രി വിമർശനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മഷിയിട്ട് നോക്കിയാലും കെ ഫോൺ എന്നൊരു വാക്ക് നമുക്ക് കാണാനാകില്ല. പദ്ധതികളെക്കുറിച്ച് പറയുന്നിടത്ത് പോലും കെ ഫോൺ ഒഴിവാക്കിയിരിക്കുന്നു. അകത്തെ പേജിലെ വാർത്തയിലും കെ ഫോൺ കാണാനാകില്ല. ഒരു ദിവസം കെ ഫോണിനെതിരെ ലീഡ് വാർത്ത ചെയ്ത പത്രമാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം. എന്താകും കെ ഫോണിനെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് ഇവർ ഒഴിവാക്കിയിട്ടുണ്ടാവുക? പാവങ്ങൾക്ക് സൗജന്യമായി ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്ന പദ്ധതിയല്ലേ? പിന്തുണച്ചില്ലെങ്കിലും അതിനെ തകർക്കരുതെന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിന് എന്തിനാണ് ഇത്ര മടി? സംശയം ഉയരാൻ കുറേ കാരണമുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇത്തരം പദ്ധതികളുടെ വിശദാംശങ്ങൾ ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നത്? കെ ഫോണിനെ പറ്റി പലതരത്തിലുള്ള പ്രചരണങ്ങളും നാട്ടിലുണ്ട്. ആ ഫോൺ വന്നാൽ സാധാരണക്കാർക്കാകെ താല്പര്യമാണ്, അത് ഗുണകരമാണ് എന്ന് നല്ലതുപോലെ ജനങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ അതേസമയം നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള നിക്ഷിപ്ത താല്പര്യക്കാരുണ്ടാവും. ആ നിക്ഷിപ്ത താല്പര്യക്കാർക്ക് ചിലപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് തോന്നുന്നുണ്ടാകാം. കാരണം അവർക്ക് പിന്നൊരു വലിയ സ്പേസ് ഇല്ലാതാകും. കാരണം ഇത് അത്ര വ്യാപകമായിട്ടാണ് വരാൻ പോകുന്നത്. സർക്കാർ ആ തരത്തിൽ ഇടപെടുന്ന നിലയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സർക്കാർ ഇത്തരം ഒരു കാര്യത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് അവർക്ക് തോന്നിയേക്കാം. ആർക്ക്? ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഏതാനും ചില വ്യക്തികൾക്ക്. നാട്ടിനോ, നാട്ടിലെ ജനങ്ങൾക്കോ, നമ്മുടെ നാട്ടിലെ എല്ലാ കുടുംബങ്ങൾക്കോ? സർക്കാരിൻ്റെ ഭാഗമായുള്ള ഇൻ്റർനെറ്റ് സൗകര്യം ഓരോ വീട്ടിലും ലഭിക്കുക, അതുമായി ബന്ധപ്പെട്ട് സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ ജിയോ പോലുള്ള വമ്പന്മാർക്ക് കെ ഫോൺ ഉണ്ടാക്കാൻ പോകുന്ന വെല്ലുവിളി ചെറുതല്ല. കോടികൾ നഷ്ടമാകാൻ പോകുന്നു. അത് ഒഴിവാക്കാനാണ് ഈ അന്വേഷണം എന്നുപോലും ആക്ഷേപമുണ്ട്. ജിയോ പോലുള്ള വമ്പന്മാരുടെ കോടിക്കിലുക്കത്തിന് മുമ്പിൽ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുട്ടുകുത്തി എന്ന് കരുതേണ്ടി വരും. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളെ നമ്മൾ എന്തിനു ചുമക്കണം? അതൊക്കെ വായനക്കാർക്ക് വിടുന്നു.